ഇവിടെ കിടക്കുന്നതൊക്കെ ഏകദേശം 50 രൂപ റേഞ്ചിലാണ് വരുന്നത്. 50, 70, 150. ഇതുണ്ടോ വാച്ചുകളുടെ ഒരു എക്സ്ക്ലൂസീവ് ഷോപ്പ് എന്ന് പറയാം. അത്രയും വാച്ചുകളുണ്ട്. കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ചോട്ട, ഭീമു, ഡോറ, ബുജി, ബാർബി എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ കൊച്ചു പിള്ളേരുടേതാ. ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് നല്ല ഭംഗിയുണ്ട്. സിലിണ്ടർ പോലത്തെ ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ നമുക്ക് പട്ട് സാരിക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഡിസൈനർ ഡ്രസ്സൊക്കെ ഇടത്തില്ലേ, അതിന് പറ്റുന്ന വളകളാണ്. എല്ലാ കളറിലുള്ളതും ഉണ്ട്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. ഇതൊക്കെ കണ്ട മൾട്ടി കളർ വള. നമ്മളിപ്പോൾ ഹൈദരാബാദാണ് ഉള്ളത്. നമ്മൾ ഇന്നലെ ഹൈദരാബാദിൽ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ആദ്യമേ പോകുന്നത് ചാർമിനാറും മക്കാ മസ്ജിദും കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ രാത്രി നമ്മൾ ചാർമിനാറിൻ്റെ സ്ട്രീറ്റ് ഷോപ്പിങ്ങും ഫുഡും ഒക്കെ പോയി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ചാർമിനാറിൻ്റെ അകത്തോട്ട് കയറാനോ അങ്ങനെ കൂടുതലായിട്ട് കാണാനോ ഒന്നും പറ്റിയില്ല. നൈറ്റ് ആയതുകൊണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ചാർമിനാറിലേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോട്ടലിലാണ്. ഇനി ഇവിടുന്ന് ചാർമിനാറിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇവിടെയാണ് കേട്ടോ താമസിച്ചത്. നമ്മുടെ ഹോട്ടൽ ഇതാണ്. ഹോട്ടൽ ലാ ഹൊമേട്ടൽ എന്നാണ് പേര്. അപ്പൊ അതിന്റെ ഒരു ബിൽഡിംഗ് ഇവിടെയും ഉണ്ട്. അപ്പൊ നമ്മൾ താമസിച്ചത് ഇവിടെയാണ്. നമ്മൾ അഗോഡ വഴിയാണ് ബുക്ക് ചെയ്ത്. അപ്പൊ ചിലപ്പോൾ അഗോഡയ്ക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് ആയിരിക്കും ഇത്. പിന്നെ ഇത് മെയിൻ ബിൽഡിംഗ്. അപ്പൊ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിച്ചിട്ട് നമ്മളിപ്പോ വണ്ടിയിലോട്ട് പോവാം. നമ്മുടെ റൂമുള്ളത് ഹൈടെക് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് ഹൈദരാബാദില്. അവിടുന്ന് നമുക്ക് ജസ്റ്റ് ഒരു 100 മീറ്റർ ഇങ്ങോട്ട് കിടക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ റോഡിലേക്ക് എത്താം. മെയിൻ റോഡിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് മെട്രോയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മെട്രോയുടെ പില്ലറിൻ്റെ നടുക്കായിട്ട് നമുക്ക് ക്രോസ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നുമില്ല. കണ്ട ഇത് കണ്ട, ചെടിയൊക്കെ വെച്ചിട്ട് ഫുൾ കവർ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാനോ വണ്ടിക്ക് ക്രോസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. വണ്ടിയാണെങ്കിൽ തന്നെയും കുറേ മുന്നോട്ട് പോയിട്ട് യു ടേൺ എടുത്ത് തിരിച്ചു വരണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഈ വാക്ക് വേ ഇട്ടേക്കുന്നുണ്ട്, സ്കൈ വാക്ക് വേ. അപ്പോൾ അത് ഈ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ കയറിയിട്ട് മുകളിൽ കയറി അപ്പുറം പോയി ഇറങ്ങണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ വയസ്സായ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഹൈദരാബാദ് ഹൈടെക് സിറ്റി തന്നെയാണ്. പക്ഷേ നമുക്ക് അതായത് യങ്ങായിട്ടുള്ള ആൾക്കാർക്കും അത്യാവശ്യം നടന്ന് പോകാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സിറ്റിയെ പറ്റി പറയാനാണെങ്കിൽ ഒന്നും പറയാനല്ല. ഇങ്ങനൊരു സിറ്റി നമ്മുടെ ഇന്ത്യയിലുണ്ടെന്ന് തന്നെ ഞാനിവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. അത്രയ്ക്ക് നല്ല അടിപൊളി സിറ്റിയാണ്. കാണാനൊക്കെ ആണെങ്കിലും ക്ലീനിൻ്റെ കാര്യത്തിലാണെങ്കിലും കമ്പാരിറ്റീവ്ലി മറ്റുള്ള സ്ഥലങ്ങളെക്കാട്ടിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന അടുത്തായിട്ട് തന്നെയാണ് ഐക്കിയ വരുന്നത്. നമ്മുടെ മുകളിൽക്കൂടെ മെട്രോ പോകണുണ്ട്. അയ്യോ അത് പോയി. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ, അതായത് നമ്മുടെ റൂമിൻ്റെ ഒരു 1 കിലോമീറ്റർ അടുത്ത് തന്നെയായിട്ടാണ് ഐക്കിയ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ഐക്കിയയിലും പോകണുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചാർമിനാറിലേക്ക് പോവാം. മുന്നിലൊക്കെ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്. നല്ല അടിപൊളി ബിൽഡിങ്ങുകളാണ്. എല്ലാം നല്ല മിറർ ഇട്ടേക്കുന്ന ബിൽഡിംഗ് ആണ്. മിക്ക ബിൽഡിങ്ങുകളും കൂടുതലും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ 6 ലൈനൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ബിൽഡിങ്ങുകളൊക്കെ ഇടിച്ചു കളഞ്ഞില്ലേ. പക്ഷേ ഇതുപോലത്തെ ബിൽഡിങ്ങുകൾ എന്നാലും ആരും കൺസ്ട്രക്ട് ചെയ്യത്തില്ല. ഇത്രയും ഭംഗിയോട് കൂടിയൊന്നും കണ്ട ലെഫ്റ്റ് സൈഡിലെ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഇനി വരുന്നത് നമുക്ക് ഈ കുത്തിപ്പൊളിച്ചിട്ടും അങ്ങ് സൈഡ് വൃത്തികേടായിട്ടൊക്കെ ഉള്ള ബിൽഡിങ്ങുകളായിരിക്കും ഇനിയും കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഇവർ ഈ നഗരത്തിൻ്റെ ഒരു ഭംഗിയും കൂടെ കണക്കിലാക്കിയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് ബിൽഡിങ്ങുകളെല്ലാം ചെയ്തിരിക്കുന്നത്. രാത്രിയൊക്കെ കാണാനാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ്. കറക്റ്റായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതോ ഒരു വിദേശ രാജ്യത്ത് എത്തിയതുപോലെ തോന്നും. അത്രയ്ക്ക് അടിപൊളിയാണ് കാണാൻ. മൊത്തത്തിൽ നല്ല ക്ലീനായിട്ട് കിടക്കുന്ന സ്ഥലം അല്ല, വൃത്തികേടായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഈ ചാർമിനാറിൻ്റെ ഏരിയ ഒക്കെ അത്രയ്ക്ക് ഭയങ്കര വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത് അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇത് നമ്മുടെ പ്രധാനമായിട്ടുള്ള ടൗണും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി ക്ലീൻ ആക്കിയിട്ടിരിക്കുകയാണ്. ഇതുണ്ട, നമ്മൾ എവിടെ നോക്കിയാലും നല്ല അടിപൊളി ബിൽഡിങ്ങുകളാണ്. നല്ല ഉയരത്തിൽ പാലങ്ങളും ബിൽഡിങ്ങുകളുമാണ് മെയിൻ ബിൽഡിങ്ങിനകത്ത്. പിന്നെ നൈറ്റ് ടൈമിൽ ലൈറ്റ് ഫുൾ ബിൽഡിങ്ങുകളാണ് ഏത് സ്ഥലത്തോട്ട് നോക്കിയാലും. ഇപ്പം ഞാനിത് ഹൈദരാബാദ് ആണ് എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ശരിക്കും നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലമായിട്ട് സങ്കല്പിക്കാം. അത്രയധികം അടിപൊളി ബിൽഡിങ്ങുകളാണ് ഇവിടെ കാണുന്നത്. പിന്നെ നമ്മളിപ്പോൾ ടൗണിൽ കുറച്ചും കൂടി വിട്ടപ്പോഴാണ് ഈ പഴയ ബിൽഡിംഗ് ഒക്കെ വരുന്നത്. പഴയ ബിൽഡിംഗ് ആണെങ്കിൽ തന്നെ അത് ഒട്ടും അങ്ങനെ മോശം കുത്തിപ്പൊളിച്ച രീതിയിലൊന്നും എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നൊരു കാര്യം, അത് ഇവിടെ ശരിക്കും സിനിമാ പോസ്റ്റർ ഒന്നുമില്ല. ഞാൻ അതിശയിച്ചു പോയി. ഞാൻ ഈ ചെന്നൈയിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ടും സിനിമാ പോസ്റ്ററുകൾ നമ്മളെ നാട്ടിലെ പോസ്റ്ററല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സിനിമാ പോസ്റ്ററുകളൊക്കെ ആദ്യമേ ഞാൻ നോക്കും ഏത് സിനിമാ പോസ്റ്ററാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്, ഏത് നടനെയാണ് കാണുന്നത് എന്നൊക്കെ നോക്കും.
പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു പോസ്റ്റർ പോലും ഞാൻ കണ്ടില്ല. ആകെ ഒരു ഓട്ടോയിൽ ഒരു പവൻ കല്യാണിന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ സിനിമാ പോസ്റ്റർ ഒട്ടിക്കാനുള്ള മതിലും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ സ്ഥലങ്ങളും ആണെങ്കിൽ തന്നെയും നല്ല അടിപൊളി ക്ലീൻ ആക്കി ഇട്ടിരിക്കുകയല്ലേ. പിന്നെ ഇത് കണ്ട പ്രാവരിക്കുന്നുണ്ട് മുകളിൽ, ഇതുപോലെ ലക്ഷക്കണക്കിന് പ്രാവുകളാണ് ഓരോ സ്ഥലത്തും ഇരിക്കുന്നത്. എന്നിട്ട് ഇവർ ഒരുമിച്ച് പറക്കും, ഒരുമിച്ച് പറന്ന് ഒരേപോലെ വട്ടം കറങ്ങിയിട്ട് വീണ്ടും വന്നിട്ട് ഈ പോസ്റ്റിലോട്ട് വന്നങ്ങിരിക്കും. അതേപോലെ ഇഷ്ടം പോലെ പ്രാവുകൾ. പിന്നെ ഉള്ളത് നമ്മുടെ എന്തിൻ്റെ പ്രൊമോഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു പോസ്റ്റർ ഉണ്ടാവുമല്ലോ നമുക്ക്, ആ പോസ്റ്റർ പോലും ഇവിടെ ഒട്ടിക്കുന്നില്ല. പിന്നെ ഇവരെങ്ങനെ കാര്യങ്ങൾ അറിയും എന്നുള്ളതിനകത്ത് എനിക്ക് ഡൗട്ടുണ്ട്. നമ്മളീ പോസ്റ്ററൊക്കെ കണ്ടിട്ടല്ലേ, ഇപ്പം ഏതെങ്കിലും അക്കാഡമിയുടെ പോസ്റ്റേഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ള പോസ്റ്റേഴ്സ് നമ്മൾ കണ്ടിട്ടാണല്ലോ അവിടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ ടി വിയിൽ കാണിക്കുമായിരിക്കും ഒഫ്കോഴ്സ്, പക്ഷേ നമ്മളിങ്ങനെ റോഡ് സൈഡിലൊന്നും ഒരു പ്രൊമോഷനും കാണൂല. പിന്നെ ഉള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നല്ല LED ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല നമ്മുടെ ലുലു മോളിൻ്റെ പരസ്യം മെട്രോ പില്ലറിൽ വെച്ചിട്ടില്ലേ, അതേപോലത്തെ പരസ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതെല്ലാം തന്നെ ഇങ്ങനെ മെട്രോയിലെ പില്ലറിലും അല്ലാത്ത തൂണിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള പരസ്യങ്ങളെന്ന് പറയുന്ന ഫ്ലാറ്റിൻ്റെ പരസ്യങ്ങളാണ്. ഫ്ലാറ്റിൻ്റെ പരസ്യങ്ങൾ വെച്ചിരിക്കുന്നത് 3D പോലെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുന്നിലോട്ട് ഫ്ലാറ്റ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിന്നിട്ട് അതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ കുറേയും കൂടെ മുന്നിലേക്ക് വന്നു. അല്ല, അവിടുത്തെ പോസ്റ്റിൻ്റെ ആ ഒരു കേബിളിനകത്ത് ഇരിക്കുന്ന പ്രാവ് കണ്ടോ, എന്തോരം പ്രാവുകളാണ് നോക്കി, ഇങ്ങ് അറ്റം തൊട്ട് അങ്ങ് അറ്റം വരെ ഇരിപ്പുണ്ട് നോക്കി. ഇന്നലെ നമ്മൾ ഈ വഴിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ക്യാമറ എടുക്കുമ്പോൾ ശരിക്കും ഇത് പറക്കത്തില്ല, അല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പ്രാവുകളെല്ലാം കൂടെ കൂട്ടത്തോടെ പറക്കുന്നതാണ്. അണ്ട് എന്തോരം ഇരിക്കുന്നത് നോക്ക്, അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ കേബിളുകൾ ഇരിക്കും. അത് ഇങ്ങനെ ഒരു സ്ഥലത്തല്ല കേട്ടോ, നമ്മളൊരു 2 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പം ആ ഓരോ 2 കിലോമീറ്ററിലും ഇങ്ങനെ കുറേ പ്രാവുകളുണ്ടാവും. ഇതുണ്ടോ, നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കുറേ ബിൽഡിങ്ങുകളുണ്ട്. നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങാണ്, നല്ല വലുതുമാണ്. ഇതിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് പാലസ് എന്നാണ്. ഇത് പണ്ടത്തെ പാലസ് ആണോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ ചില സ്ഥലത്തൊക്കെ കല്യാണം പോലെ എന്തൊക്കെയോ ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നു. ഇനി അങ്ങനെ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഹാള് പോലെ നമ്മുടെ ഓഡിറ്റോറിയം പോലത്തെ സംഭവം ആണോ എന്നുള്ളത് ഡൗട്ടുണ്ട്. പക്ഷെ കറക്റ്റായിട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല. അത് ആടുകളെ കണ്ട കഴുത്തിൽ അവർക്ക് കെട്ടിട്ട് കൂട്ടി കെട്ടി ഒരേപോലെ കൊണ്ടുപോവുക. നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഉണ്ടായിരുന്നുണ്ടോ, സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. ബിരിയാണിക്ക് വേണ്ടിയിട്ടാണോ അതോ വളർത്താൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല. റോഡ് സൈഡിലെല്ലാം ഉണ്ട്. മാർക്കറ്റാന്ന് തോന്നുന്നത്, ഇത് ബാക്കിൽ മാർക്കറ്റാണ്. അപ്പം ചിലപ്പോൾ അറുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ കണ്ട ഇവരെല്ലാവരും കൂട്ടിക്കെട്ടി ഇങ്ങനെ നിർത്തിയിരിക്കുക. നമ്മുടെ നാട്ടിലെ പോലത്തെ ആടും അല്ല, കുറച്ചും കൂടെ രോമങ്ങളൊക്കെ ഉള്ളതാണ്. എന്നാൽ ചെമ്മരിയാടിൻ്റെ അത്രയും രോമങ്ങളും ഇല്ല, നമ്മുടെ നാട്ടിൻ്റെ പോലത്തെ ആടുകളും അല്ല. നമ്മളേ, നമ്മൾ ഇന്നലെ നൈറ്റ് വന്ന സ്ട്രീറ്റായത്, അപ്പോൾ എന്തോരം തിരക്കായിരുന്നെന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ കുറേ ഡ്രസ് മെറ്റീരിയലൊക്കെ കണ്ടില്ലേ, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ആ കടകളൊക്കെ ഇതാ. ഇവിടുന്ന് നമ്മൾ ഇന്നലെ രാത്രി വീഡിയോ എടുത്തത്, പക്ഷെ ഇപ്പോൾ കടകളൊക്കെ അടച്ചിട്ടേക്കാണ്. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞാൽ തുറക്കത്തോളായിരിക്കും, രാവിലെ ടൂറിസ്റ്റുകൾ ചിലപ്പോൾ കുറവായിരിക്കും. അതുകൊണ്ട് അത്ര ഈ പകല് പോകുമ്പോൾ അത്ര ഒരു വൈബില്ല, രാത്രി തന്നെയാണ് ശരിക്കും കിടില. നമ്മളങ്ങനെ ചാർമിനാറിൻ്റെ അടുത്ത് എത്തിയിട്ടാണ്, നമുക്ക് അവിടെ ചാർമിനാർ കാണാൻ പറ്റും. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോൾ കണ്ട ഷോപ്പുകളൊക്കെ അല്ലേ, സ്ട്രീറ്റ് ഷോപ്പിംഗ്, അതെല്ലാം ഇപ്പോഴും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴും സാധനങ്ങളൊക്കെ മേടിക്കാം. രാത്രി ഭയങ്കര തിരക്കായിരുന്നു, ഇപ്പം പക്ഷേ ആൾ കുറവാണ്. നമ്മൾ രാവിലെ ഒരു 10:30 ഇവിടെ വന്നു. കൂടുതലും കണ്ട ഈ ഡ്രസ് മെറ്റീരിയൽസ് ആണ് കൂടുതലും ഉള്ളത്. അല്ല പിന്നെ നമ്മുടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള പാൻറ്റും ഷർട്ടും ഒക്കെ ഉണ്ട്. കൂടുതലും റേറ്റ് വരുന്ന ഒരു ആവറേജ് റേറ്റ് വരുന്നത് 150 ആണ്. പിന്നെ നമ്മൾ വില പേശുവാണെങ്കിൽ 100നും 80നും ഒക്കെ കിട്ടും. ഇതുണ്ടോ വാച്ചുകൾ, കുറേ ടൈപ്പ് വാച്ചുകളുണ്ട് കേട്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതും വലിയവർക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡ് മൊത്തം ഡ്രസ്സുകളാണ്. നമ്മൾ നോക്കി നിന്ന് എടുക്കുവാണെങ്കിൽ നല്ലത് കിട്ടും, നല്ല ദുപ്പട്ടാസൊക്കെ കിട്ടും, നല്ല കളറിലുള്ളത്. പിന്നെ ഇന്നലെ നമ്മൾ 50 രൂപയ്ക്ക് ദുപ്പട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദുപ്പട്ടയ്ക്ക് 50 രൂപ, 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, കുറച്ച് ദിവസത്തേക്കൊക്കെ ഇടാമല്ലോ. ഏ കിത്തനാഹേ ഭയ്യാ, ഭയ്യാ ഏ കിത്തനാഹേ 50, ഇതിന് 50 രൂപ, ഇതിന് 50 രൂപ. ഇവിടെ കിടക്കുന്നതൊക്കെ ഏകദേശം 50 രൂപ റേഞ്ചിലാണ് വരുന്നത്, 50, 70, 150. നമ്മൾ ഇവിടുന്ന് മേടിച്ചതാണ്, ഇതിന് 50 രൂപ. ഇതുപോലത്തെ കുറേ കളറുള്ളതുണ്ട്. ഇതേ ഒരു ഹൈറ്റ് വരുന്ന ജുംകയ്ക്കെല്ലാം 50 രൂപ. പിന്നെ ഇത് വേണ്ട, ഇത് ഇന്നലെ വാങ്ങിച്ചതാ, ഇതിന് 70 രൂപ. അത് ഭയങ്കര ലൈറ്റ് വെയ്റ്റാ, നല്ല നമ്മൾ ഇട്ടേക്കുന്നൊന്നു പോലും അറിയത്തില്ല. 70 രൂപയുടെ സാധനമാണ് ഇതേ. ഏ ബാങ്കിൽ കിത്തനായ ഭയ 100 100 ഓൾ ഐറ്റംസ് ആർ 100.
ഇതുണ്ടോ വാച്ചുകളുടെ ഒരു എക്സ്ക്ലൂസീവ് ഷോപ്പ് എന്ന് പറയാം, അത്രയും വാച്ചുകളുണ്ട്. ഇത് നോക്ക്, കുഞ്ഞു പിള്ളേരുടെ വാച്ചുകൾ, ഛോട്ടാ ഭീമിന്റെ ഉണ്ടോ, ഛോട്ടാ ഭീമിന്റെ വാച്ചുകൾ, അങ്ങനെ ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ വാച്ചെല്ലാം ഉണ്ട്. ഇതുള്ളല്ലോ, ഇതൊക്ക് ഡിജിറ്റൽ വാച്ചുകൾ. ഏ വലി 150, എല്ലാം നമുക്കൊരു 50, ഒരു 300-400 ആ റേഞ്ചിൽ കിട്ടും. ഇവിടെ പെണ്ണുങ്ങളുടെ വാച്ചൊക്കെ ഉണ്ട് നോക്കിക്കേ. ഇവിടെ എല്ലാം കിടക്കുന്ന ലേഡീസ് വാച്ചുകളാണേ. എനിക്ക് കൊച്ചു പിള്ളേരെ വാച്ചുകളാണ് ഇഷ്ടപ്പെട്ടാ, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, ചോട്ട, ഭീമു, ഡോറ, ബുജി, ബാർബി, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ കൊച്ചു പിള്ളേരുടേതാ. പിന്നെ ഇവിടെ ഫാൻസി വാച്ചുകൾ ലേഡീസിന്റെ. ഇതുണ്ടോ ബാംഗിൾസിന്റെ ഒരു വലിയ ശേഖരം. 100 rupees, all 100 rupees fixed price. എല്ലാത്തിനും 100 രൂപ ഉള്ള കേട്ടോ, ഏതെടുത്താലും 100 രൂപ ഉണ്ടോ. ഇതൊക്കെ നമുക്ക് പട്ട് സാരിക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഡിസൈനർ ഡ്രസ്സൊക്കെ ഇടത്തില്ലേ, അതിന് പറ്റുന്ന വളകളാണ്. എല്ലാ കളറിലുള്ളതുണ്ട്, ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. ഇതൊക്കെ കണ്ട മൾട്ടി കളർ വള, മൾട്ടി കളർ വളയത്. ഇത് നോക്ക് മുകളിൽ നോക്ക്, ഓ ഇത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കാണാൻ. ഇത് നമ്മൾ ഈ പഞ്ചാബീസും പിന്നെ ഹിന്ദിക്കാരൊക്കെ ഇടത്തില്ലേ, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വലിയ വളകളൊക്കെ ഇട്ട് നടക്കത്തില്ലേ, അതുപോലത്തെ വളകളാ. ഇത് എവിടെ നോക്ക്, ഇവിടെ ഉള്ളത് പ്ലാസ്റ്റിക് വളകളാ കേട്ടാ. പ്ലാസ്റ്റിക് വളയും കുപ്പി വളകളും ഉണ്ട് നോക്കിക്കേ. എന്തോരോ നോക്കിക്കേ, ഇത് ഈ വളയൊക്കെ കണ്ടാ എന്തൊരു അടിപൊളിയായിട്ടുണ്ട് കാണാൻ. സൂപ്പർ. ഇവിടെ തലയിലിടുന്ന കൊച്ചു പിള്ളേർക്കൊക്കെ ഉള്ള ഒരുപാട് ബാൻഡുകളുണ്ട് നോക്ക്, വെറൈറ്റി ടൈപ്പ് ബാൻഡുകളുണ്ട്, സ്ലൈഡുകളുണ്ട്, ക്ലിപ്പ് സ്ലൈഡുകൾ ഉണ്ടോ, ക്ലിപ്പ് സ്ലൈഡുകളുണ്ട്. ഇതുമൊക്കെ തന്നെ 50 രൂപ റേഞ്ചിലൊക്കെ വരുന്നതാണ്. പിന്നെ തലയിലിടുന്ന ബാൻഡുകൾ 1 പറയാനില്ല, നല്ല അടിപൊളി സംഭവം. ഇതുണ്ടോ ഒരു ബാഗ്, ഇത് ആദ്യം നമ്മുടെ അടുത്ത് 300 രൂപയ്ക്ക് പറഞ്ഞതാ, ഇപ്പൊ നമുക്ക് 100 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു. ഇതുണ്ട്, ഇവിടെ ഉള്ളത് ബാഗുകളാണ് ഫിക്സഡ് റേറ്റ് 200. നമ്മൾ നേരത്തെ വാങ്ങിച്ച ബാഗിനെക്കാട്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. നേരത്തെ വാങ്ങിച്ചതിന് അത്ര ക്വാളിറ്റി ഒന്നുമില്ല, പിന്നെ പുള്ളി നമ്മുടെ പുറകെ നടന്ന് പറഞ്ഞതാ, അതുകൊണ്ട് ഞാൻ പിന്നെ 100 രൂപയ്ക്ക് അങ്ങ് വാങ്ങി. ആദ്യം ആള് 300 രൂപ പറഞ്ഞതല്ലേ, പിന്നെ പുറകെ പറയുമ്പോ നമ്മള് എത്ര എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കും. ഇതെല്ലാം തന്നെ 200 രൂപ, 40 രൂപ ഇതിന് കേട്ടോ. ഇതിന്റെ വലുതുണ്ട്, ഇതിന് 80 രൂപ. ഇത് 100, ഇത് കൂടുതൽ ജുംകാ സെറ്റാണ്, വലിയ വലിയ ജുംകാ സെറ്റാ, അതിന് 100 രൂപ. എന്നാലും നഷ്ടമൊന്നുമില്ല, 40 തൊട്ടുള്ള ഉണ്ടല്ലേ. വലുതാണ് ഇഷ്ടമുള്ളവർക്ക് വലുത് വാങ്ങിക്കാം. ഇത് ഭയങ്കര വലുതാണേ, ഭയങ്കര വലുത്. ഇതിന് 150 രൂപ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എന്താണെങ്കിലും 350 രൂപ 400 രൂപ കൊടുക്കണം. ഇതേ ഇതിന്റെ അടി കിടക്കുന്നുണ്ടാ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതേ ഇതൊക്കെ നോക്കെ, നല്ല ഭംഗിയുണ്ട്, സിലിണ്ടർ പോലത്തെ. ഇത് നോക്ക്, വലിയ കമ്മലൊക്കെ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം. ആക്ച്വലി നമ്മൾ ചാർമിനാറിന്റെ അകത്തേക്ക് കയറിയില്ല, കാരണം അവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല, മൈക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ അവർ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ അകത്തേക്ക് സ്റ്റെപ്പ് കയറി പോകണം. ഏകദേശം ഒരു 150 സ്റ്റെപ്പോളം ഉണ്ട് ഈ മിനാരങ്ങൾക്ക് മുകളിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അകത്തേക്ക് കയറിയില്ല, നമ്മൾ പുറത്ത് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ചാർമിനാറിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് 1591 ഈ ചാർമിനാർ നിർമ്മിച്ചത്. ഇത് നിർമ്മിച്ചത് കുത്തുബ് ഷാഹി രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് ഷാ കുത്തുബ് ഷാ ആണ് നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇവിടെ പ്ലേഗ് പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഗോഡിന് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണം എന്ന രീതിയിലാണ് ഈ സ്മാരകം ഇവിടെ പണിഞ്ഞത്. ഈ ചാർമിനാറിന് ചാർമിനാർ എന്ന് പേര് വന്നത് ഈ 4 മിനാരങ്ങളുള്ളതുകൊണ്ടാണ്. 4 വശത്തും 4 മിനാരങ്ങളുണ്ടാണ്. നമ്മൾ താജ്മഹലൊക്കെ കാണുന്ന പോലെ ഏത് വശത്ത് നിന്ന് നോക്കിയാലും ഇതിന് ഒരേപോലത്തെ രൂപമൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ഈ മിനാരങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ഈ മിനാരത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 48.7 മീറ്റർ ആണ് ഓരോ മിനാരത്തിന്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ മിനാരങ്ങൾക്കിടയിലുള്ള വീതി ഉണ്ടല്ലോ, ആ വീതി എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. ഈ 4 മിനാരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിലെ ആദ്യത്തെ 4 ഖലീഫമാരെ എന്നാണ് പറയുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് കല്ല്, ഗ്രാനൈറ്റ്, കരിങ്കല്ല്, അത്ര മിശ്രിതം കൊണ്ടാണ് ഈ ചാർമിനാർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ട ഈ ചേച്ചിമാർ നിൽക്കുന്നുണ്ടോ, ഇവരിവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഡെയിലി ഇവിടെ ക്ലീൻ ചെയ്ത് ഇവർ കഴുകുന്നുണ്ട്. അവിടെ നമ്മൾ ആ വളയും മാലയൊക്കെ കണ്ടില്ലേ, അവിടുത്തെ ചേട്ടന്മാരാണെങ്കിൽ തറയൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ഭയങ്കര അഴുക്കാണ്. ഡെയിലി ഇത്രയും ആളുകൾ വരുന്നതല്ല, ആളുകൾ വന്നിട്ട് അവർ കഴിക്കുന്നതിൻ്റെ സാധനമെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകും, അത്രയും അഴുക്കാണ്. പക്ഷേ ഡെയിലി ഇവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ചാർമിനാറിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു മോസ്ക് കാണാം. മിനാരങ്ങളുടെയൊക്കെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു മോസ്ക് കാണാം. പിന്നെ 4 വശത്തായിട്ടും ക്ലോക്ക് ഉണ്ട്, ഒരേപോലെ തന്നെ ക്ലോക്ക് ഉണ്ട്.
നാല് വശത്തും ഒരേപോലെ തന്നെ കാണാനും പറ്റും. ഇതിന്റെ അകത്തേക്ക് കയറാനുള്ള എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് 25 രൂപയാണ്. നമുക്ക് മുകളിൽ വരെ കയറാൻ വേണ്ടിയിട്ട് ഈ ചാർമിനാറിന്ന് നമ്മൾ ഇന്നലെ പോയ ഗോൾഗൊണ്ട കോട്ടയില്ലേ അവിടേക്ക് വരെ അടിയിലൂടെ തുരങ്കം ഉണ്ടെന്നാണ് പറയുന്നത്. അത്യാവശ്യ ഘട്ടം എന്തെങ്കിലും വന്നാലും സുൽത്താന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് മറ്റാരും കണ്ടുപിടിച്ചില്ലെന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ ഒരു തുരങ്കം ഉണ്ടെന്ന് പറയപ്പെടുന്നു, വേറെ ആരും അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതിനകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല. എന്നാലും അതും ഈ ചാർമിനാറിന്റെ പിന്നിലുള്ള ഒരു രഹസ്യവുമാണ്, ഒരു കഥയുമാണ്. ചാർമിനാറിൽ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ ഈ സ്ട്രീറ്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മക്ക മസ്ജിദ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്കൂടെ മക്ക മസ്ജിദിലോട്ട് കയറാം. അപ്പൊ ഇവിടെ വരുന്നവര് ഈ മക്ക മസ്ജിദിലും കൂടെ കയറിയാൽ അവിടുത്തെ കാഴ്ചകളും കൂടെ കാണാം. നമുക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാം. ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി വരാം. പിന്നെ നമ്മുടെ ബാഗ് എല്ലാം ചെക്ക് ചെയ്യും. പിന്നെ വലിയ ക്യാമറയൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ട്രൈപോഡ് അല്ലെങ്കിൽ ഹെലി ക്യാം അതൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ക്യാമറ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ മൊബൈലേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറ്റി വിട്ടു. പിന്നെ ബാഗ് വെക്കാനുള്ള സൗകര്യം ഉണ്ട്, വേണമെങ്കിൽ ബാഗ് വെക്കാം. പിന്നെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ ചെരുപ്പ് ഊരി ഇട്ടിട്ട് അകത്തേക്ക് പോകണം. ഇതേ അവിടെ പ്രാവരിക്കുന്നുണ്ടാ ഈ ഹൗലിലെ വെള്ളത്തിലെ ഈ വെള്ളം. ഈ ഹൗല എന്ന് പറഞ്ഞാൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തിനാണ് ഹൗല എന്ന് പറയുന്നത്. നമ്മൾ നമസ്കാരത്തിന് വേണ്ടി ഉമ്മുവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെള്ളം. അതിൻ്റെ അകത്ത് വന്നിരുന്ന് കുളിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുക. കുറേ പ്രാവുകളുണ്ട്, എന്നിട്ട് ഇവർ ഒരുമിച്ച് പറക്കും. അവിടെ മാത്രമല്ല കേട്ടോ, അതെ അവിടുത്തെ മിനാരത്തിലും ഒക്കെ ചെറിയ മിനാരത്തിലും അവിടെ ഉണ്ട്. പിന്നെ ഈ ബിൽഡിങ്ങിലൊക്കെ റൈറ്റ് സൈഡിലെ ബിൽഡിങ്ങിൽ അവിടെ എല്ലാം പ്രാവുകളുണ്ട്. ഒരാൾ പറഞ്ഞാൽ എല്ലാവരും കൂടെ പറക്കും. ഇവിടെ കുറേ പേര് അടക്കിയിട്ടുണ്ട് കേട്ടോ. ആരാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ചിലപ്പോൾ കുത്തുബ് ഷാഹി രാജവംശത്തിൻ്റെ ആരെങ്കിലും ആയിരിക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. അപ്പോൾ കുറേ ആളുകൾ ഇവിടെ വന്ന് വിശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമസ്കാരത്തിൻ്റെ സമയം, ഉച്ചയ്ക്ക് ബാങ്ക് വിളിച്ചതേ ഉള്ളൂ. അപ്പം നമസ്കാരത്തിന് വേണ്ടി കുറേ പേര് റെഡിയാവുന്നുണ്ട്. ബാക്കിൽ കാണുന്ന കേട്ടോ മക്ക മസ്ജിദ്, അവിടെ നമുക്ക് നമസ്കരിക്കാൻ വേണ്ടിയൊക്കെ പോവാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമസ്കരിക്കാൻ തോന്നുന്നു, കാരണം എല്ലാവരും ഉളവ് എടുക്കുന്നുണ്ട്. അപ്പം നമസ്കരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പം നമ്മൾ അകത്തേക്ക് പോകുന്നില്ല, നമ്മൾ ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവുകയാണ്. ഈ മക്ക മസ്ജിദ് എന്ന് പറഞ്ഞാൽ മക്ക മസ്ജിദിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. മക്കയിലെ പള്ളി, അത് മുസ്ലിങ്ങളുടെ ഏറ്റവും വിശുദ്ധമായ പള്ളിയിൽ നിന്ന് വിശ്വസിക്കപ്പെടുന്ന പള്ളിയാണ് മക്ക മസ്ജിദ്. അപ്പം അതിൻ്റെ പോലത്തെ പേര് തന്നെയാണത്. ഇവിടുത്തെ പള്ളിയുടെ പേര് മക്ക മസ്ജിദ് എന്നാണ്. അതിനൊരു പ്രധാന കാരണമുണ്ട്. മക്കയിൽ നിന്ന് കൊണ്ടുവന്ന മണൽ ഉപയോഗിച്ചുള്ള ഇഷ്ടിക നിർമ്മിച്ചിട്ട് ആ ഇഷ്ടിക ഉപയോഗിച്ചാണ് ഇതിൻ്റെ നടുവിലത്തെ ഭാഗത്തുള്ള കമാനം ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ മണ്ണ് കൊണ്ടുവന്ന് ഇഷ്ടിക എടുത്ത് ആ കമാനം നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ ആ ഒരു ആദര സൂചകമായിട്ട് മക്ക മസ്ജിദ് എന്ന് വിളിക്കുന്നത്. നമ്മൾ വന്നപ്പോൾ ശരിക്കും ഉച്ചയ്ക്കത്തെ നമസ്കാരത്തിൻ്റെ സമയമായിരുന്നു. ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വന്നത്. അപ്പോൾ കുറേ പേര് നമസ്കരിക്കാൻ കയറി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമസ്കാരം കഴിഞ്ഞ് ആളുകൾ ഇറങ്ങി വരികയാണ്.
സ്ത്രീകൾക്ക് നമസ്കരിക്കാം, പുരുഷന്മാർക്ക് നമസ്കരിക്കാം. അപ്പോൾ സ്ത്രീകൾ അവിടെ നമസ്കരിക്കുന്നുണ്ട് പുറത്ത്, പിന്നെ പുരുഷന്മാർ അകത്തും. നമുക്ക് ഈ മക്ക മസ്ജിദിൽ നിൽക്കുമ്പോൾ തന്നെ ഏത് ഭാഗത്ത് നിന്നാലും നമുക്ക് ചാർമിനാർ കാണാൻ പറ്റും. ചാർമിനാറിൻ്റെ 4 മിനാരങ്ങളും കാണാം, അതിൻ്റെ പകുതിയോളം കാണാം. ആ ചാർമിനാറിൻ്റെ മുകളിൽ കയറി നിന്നാലും നമുക്ക് മക്ക മസ്ജിദ് കാണാം. അത്ര അടുത്താണ്, ഒരേ കോമ്പൗണ്ടിൽ ഒരു സ്ട്രീറ്റിൽ തന്നെയാണ് ഇതും വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ചാർമിനാറിലെയും മക്ക മസ്ജിദിലെയും കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഹൈദരാബാദിലെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല, ഇനിയും നമുക്ക് ഒരുപാട് വീഡിയോകൾ വരാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത ഹൈദരാബാദ് വീഡിയോയിൽ കാണാം. ബൈ.